ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ടെക്കി പോയിൻ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ടച്ച് ഹേർട്ട്. അപ്പോൾ ഇത് നമ്മുടെ ടച്ച് ഹേർട്ടിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക, ബെൽ ബട്ടൺ കാണാൻ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാട്ടാലിപ്പിക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോ ബ്രേക്കപ്പ് ചെയ്തേക്ക് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോയെ കാണാൻ ചില എന്നിട്ട് ഹീറോയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ശേഷം പറയാണ് ഫുഡ് കഴിക്കാൻ മറക്കരുത്, കേസ് ഉണർന്ന് എഴുതി ഫുഡ് കഴിക്കാനൊന്നും മറക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ ശേഷം നമ്മുടെ ഹീറോ വരുമ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ അവിടെ വന്നിരിക്കുകയാണ് ശേഷം നമ്മുടെ ഹീറോയും ചോദിക്കുകയാണ് ഇന്ന് എൻ്റെ കൂടെ ഡിന്നറിന് വരുമെന്ന്. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോവിനെ പിടിച്ചുകൊണ്ട് ആരും ഇടാത്തൊരു സ്ഥലത്ത് പോയിട്ട് പറയാണ് നീ എന്താ ഈ പറയുന്നത്, നീ എന്താ ഇപ്പോൾ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിക്കുകയാണ് നമ്മുടെ ഹീറോയും പറയാണ് നിനക്കെല്ലാം മറക്കാൻ പറ്റും പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ നിന്നെക്കുറിച്ച് വറീഡാവുന്നുണ്ട്, എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ഇങ്ങനെ സംസാരിക്കുക. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ കേസിൽ സംസാരിക്കും, ഹീറോയിൽ സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ കേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സി ആണെങ്കിൽ ഹീറോയെ ഡ്രിങ്ക് ചെയ്യാൻ വിളിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈമിന് നോക്കാൻ എനിക്കിന്ന് പറ്റില്ല എന്ന് പറയാന്ന് വെച്ചാൽ നമ്മുടെ ഹീറോനെയാണ് കാണിക്കുന്നത്. ഹീറോവിനാണെങ്കിൽ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും അങ്ങോട്ട് വരാന്ന് വെച്ചാൽ അവർ രണ്ടുപേരും വെളിയിലോട്ട് ഇറങ്ങിയിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിനിങ്ങനെ പറയാണ് എനിക്ക് ഇതിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്നേ സ്റ്റാർട്ട് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോവിനിങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ അല്ലെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് ശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ ഓജൻസിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിക്കാൻ ശേഷം നമ്മുടെ ഹീറോ പറയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കിസ് അനേഷം കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ഹീറോയിനും കൂടി കാറി കയറാണ് അനേഷം. നമ്മുടെ ഹീറോ ഹീറോയിനും ഇപ്പോൾ ഹാപ്പിയാണ് അനേഷം കാണിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ വീട്ടിലാണ് അനേഷം. നമ്മുടെ ഹീറോയിൻ കിടക്കാണ്, നമ്മുടെ ഹീറോയിനെ ഇരിക്കുക അനേഷം. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും എനിക്ക് വളരെ ഹാർട്ട് ടൈം ആയിരുന്നു അത് എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ ഹീറോയും അതേന്ന് പറയാം. അപ്പം നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ ചിരിക്കുക. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് എന്താ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനും ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹീറോയും പറയും അതാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും പറയും. അനേഷം നമ്മുടെ ഹീറോ കിടക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ഹീറോയിൽ തന്നെ നോക്കി കിടക്കും. അനേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ഹീറോ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഹീറോയിനാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ ഒരു ബില്ലടിക്കാൻ സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ ഹീറോയും പെട്ടെന്ന് ഷോക്കാവാൻ കാരണം നമ്മുടെ മാനേജർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെക്കൊണ്ട് ബാത്റൂമിൽ വിളിപ്പിക്കും. അനേഷം മാനേജറിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ബാത്റൂമിലായിരുന്നു വിളിച്ച് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിക്കും. അനേഷം നമ്മുടെ മാനേജറിനാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ വിട്ടു. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ തടയും, പക്ഷേ നമ്മുടെ മാനേജർ വേറെ. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ കാണില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൽ നോക്കുമ്പോൾ ഹീറോ ബാത്ത്ടബിൽ കയറിയിരിക്കുകയാണ്. അനേഷം നമ്മുടെ മാനേജർ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ മാനേജർ നോക്കുമ്പോൾ മാനേജർ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ബാത്ത്ടബിൽ നിന്ന് ഫോണിൻ്റെ സൗണ്ട് കേൾക്കും. അപ്പം നമ്മുടെ ഹീറോ പിടിക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ മാനേജർ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അനേഷം നമ്മുടെ ഹീറോ കൈയായിട്ട് ഷവറാവും. അപ്പോൾ ഷവർ ഓണാവും. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ദേഹത്ത് വെള്ളം കേൾക്കും. അപ്പം നമ്മുടെ ഹീറോ പറയാണ് എന്തായാലും നമ്മൾ ഇതിലേക്ക് കുളിച്ചിട്ട് കയറാന്നുണ്ട്. നമ്മുടെ ഹീറോ കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് ഇരിക്കും. അപ്പം നമ്മുടെ മാനേജറാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ വീശിട്ട് നോക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയാണ് ഹീറോയുടെ അടുത്ത് പറയാണ് നീപ്പോൾ ഫ്രഷ് ആയിട്ടൊക്കെ നീ ഇനി ഓഫീസിൽ പോകുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ആക്കിയിട്ട് വരിക. അപ്പോൾ നമ്മുടെ മാനേജർ ഇങ്ങനെ ഹീറോയിനെ ഇങ്ങനെ കുറേ നമ്മുടെ ഹീറോയിനെ അതൊന്നും ശ്രദ്ധിക്കില്ല. അതിന് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഹീറോയിനെ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ സർപ്രൈസ് ആവും. കാരണം നമ്മുടെ ഹീറോ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും നീ എവിടെയും ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോ പറയാണ് നീ നിനക്ക് ഈ കോർട്ടിനെയൊക്കെ ബന്ധപ്പെട്ട കേസല്ലേ, അപ്പോൾ നിനക്കത് പറഞ്ഞു തരാൻ വേണ്ടി എന്നെയാണ് ഇപ്പോൾ എടുത്തതെന്ന് അറിയുക. അനേഷം നമ്മുടെ ഷൂട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോ അടുത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അനേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അടുത്ത് ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കും. അനേഷം നമ്മുടെ മാനേജറാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പോകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നമ്മുടെ ബമ്മ പോയിയാണ്. അപ്പോൾ ബമ്മ പോയി നോക്കുമ്പോൾ നമ്മുടെ ഡാനും വേറൊരു പയ്യനും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഹാപ്പിയായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ തോന്നും കാണും. അപ്പോൾ നമ്മുടെ മമ്മ പോയാണെങ്കിൽ നൈറ്റിൽ നമ്മുടെ ഡാൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറയാണ് നീ എന്ത് ഇപ്പോൾ ഒന്നും മനസ്സിലാക്കത്ത് എന്നൊക്കെ വന്നിട്ട് നമ്മുടെ മമ്മ പോയിക്കുള്ള ഇഷ്ടം ഡാൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഡാനിങ്ങനെ ഷോക്കായിട്ടൊക്കെ നോക്കും. അങ്ങനെ അവരങ്ങനെ സെറ്റായി. അനീഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയെ ഹീറോയിനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കാറിയിരിക്കുകയാണ്. അനീഷം നമ്മുടെ ഹീറോ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ
സ്ക്രിപ്റ്റ് ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിൽ കിസ്സിങ് സീനുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനെ അത് പ്രാക്ടീസ് ചെയ്യാത്ത എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കും, പക്ഷേ അതൊന്നും നടക്കില്ല. നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്താ, ഹീറോ ആണെങ്കിൽ ഇങ്ങനെ കോർട്ട് സീനൊക്കെ ഇങ്ങനെ എടുക്കും. അനുശേഷം നമ്മുടെ ഹീറോയിനെ കൊണ്ട് ഇങ്ങനെ കോർട്ടിലെ സീനൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ, ഹീറോയിനാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി എന്നിട്ട് അറിയാം ഇവൻ റൊമാൻറ്റിക് ആവുമെന്ന് വിചാരിച്ചിട്ട് എന്തിങ്ങനെയെന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഹീറോ നിൽക്കും. അതിനുശേഷം കാണിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഈ സീനെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കിസ്സിങ് കാണും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് ഷോക്കാവും. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ഷോക്കാവും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇങ്ങനെ കോട്ടയിൽ നിന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോവിനും അതേ കണക്ക് ആ ഡ്രാമയിലെ ഹീറോയിനോട് ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുന്നതാണ്. നമ്മുടെ ഹീറോയ്ക്ക് ചെറുതായിട്ട് ജലസൊക്കെ തോന്നുന്നു. അപ്പോൾ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനെയാണ്. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഫീമിലെ എല്ലാ സ്റ്റാഫ്സും കൂടി ഇങ്ങനെ ഡിന്നർ കഴിക്കുമ്പോൾ നമ്മുടെ ഹീറോവിനെ അങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ എല്ലാവരും ഷോക്ക്. അതിനുശേഷം നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഡാനും അമ്മം പോയി ഇങ്ങനെ കപ്പിൾസായ കാര്യമൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ കങ്ക്രാറ്റ്സ് ഒക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോവിൻ ചോദിക്കും ഇപ്പോഴാണെന്നൊക്കെ അറിയാം. അപ്പോൾ അവരെ ഇന്നലെയാണെന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ഹീറോക്ക് ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോവിനാണ് എന്തുകൊണ്ടുണ്ടായിക്കൂടാ എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് പറയാം. അനുശേഷം പറയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയാം അത് ഞാനാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഷോക്കായിട്ട് എന്നിട്ട് എല്ലാവരും ചിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കൈ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ സിഇഒക്കെ ആണെങ്കിൽ ആകെ ദേഷ്യം വരും. അപ്പോൾ നമ്മുടെ സിഇഒ ആണെങ്കിൽ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ പറയാണ് എന്നെക്കുറിച്ച് വറിയിട്ടാവുന്നുണ്ട്, നീ എന്നെക്കുറിച്ച് വറിയിട്ടാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സംസാരിക്കുക. അനേഷം നമ്മുടെ ഹീറോ ഹീറോയിനെ കിസ് ചെയ്യുക. അനേഷം നമ്മുടെ ഹീറോയിൻ രാവിലെ എണീക്കും. അപ്പോൾ നമ്മുടെ ഹീറോ കാണില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിന് വേണ്ടി കുക്കൊക്കെ ചെയ്യും. അനേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയും ഇന്നെനിക്ക് നമുക്ക് പോവാൻ ഡിന്നറിന് പോകാൻ വൈകിട്ടെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ടാണ് പറയുന്നത്. അനേഷം നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും എനിക്കിന്ന് പറ്റില്ല, എനിക്ക് ഇന്ന് വേറെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോ നിനക്ക് പ്രോഗ്രാം ഉണ്ടെങ്കിൽ നീ പൊക്കുവെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ കിം വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിം നമ്മുടെ ഹീറോ വരുമ്പോൾ അവിടെ കാര്യം കാണില്ല. അപ്പോൾ നമ്മുടെ കിമ്മിനെ വിളിച്ച് നോക്കുമ്പോൾ നമ്മുടെ കിം പറയാണ് നീ കുറച്ച് ദിവസം കൊണ്ട് ഹീറോയിൻ പോയിട്ടൊക്കെ തന്നെ വിഷമിച്ചിരിക്കുകയല്ലേ, എനിക്ക് നിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കിം ആണെങ്കിൽ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ പിന്നെ ഷോക്കാവും. പക്ഷേ നമ്മുടെ ഈ ബ്ലൈൻഡ് ഡേറ്റിനുള്ള ആൾ വരെ അനീഷ് പറയാണ് നിങ്ങൾ ഫോട്ടോ കണ്ടായിട്ടുണ്ടായിരുന്നു സൂപ്പറാണ് എന്നൊക്കെ വന്നിട്ട് അയാൾ ഇങ്ങനെ പറയും. അപ്പോഴേക്കും നമ്മുടെ ഹീറോവിന് അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ നമ്മുടെ ഹീറോവിനെ കണ്ടാൽ നമ്മുടെ ഹീറോ ഷോക്കാവും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ് സോറി എന്തെങ്ക സോറി എന്ന് പറഞ്ഞിട്ട് പറയാണ് ആ ഗേളിൻ്റെ അടുത്ത് ഇതെൻ്റെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകാൻ. പക്ഷേ നമ്മുടെ ഹീറോയിൻ വിളിച്ചിട്ട് പറയാണ് ഇന്ന് നിൻ്റെ ഫേസ് ആൻസമോ എന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ഗേൾസ് ഇങ്ങനെ ആൻസമെന്നൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ജലസായി. ഹീറോയിൻ ജലസായിട്ട് നമ്മുടെ ഹീറോ എടുത്ത് ഇങ്ങനെ സംസാരിക്കാം. പക്ഷേ അവരിങ്ങനെ സംസാരിച്ച് നമ്മുടെ ഹീറോ ഹീറോയിൻ പ്രശ്നമൊക്കെ ഇങ്ങനെയൊക്കെ സോൾവ് ആകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഷൂട്ടിന് വേണ്ടി പോകേണ്ടി വരും. അപ്പം നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഈ ഷൂട്ടിന് വേണ്ടി പോകുന്നതൊക്കെ തന്നെ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും നല്ല അകൽച്ച അകൽച്ചയല്ല, നമ്മുടെ ഹീറോയ്ക്കും മിസ്സാവും ഹീറോയെ കാണാതെ ഹീറോയിനും മിസ്സാവും ഹീറോയെ കാണാതെ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയെ വിളിച്ചിട്ട് അറിയാണ് സോറി ആ ആർട്ടിക്കിൾ കണ്ണെന്നും വിശ്വസിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് അറിയാം. അപ്പം നമ്മുടെ ഹീറോ ആർട്ടിക്കിൾ നോക്കുമ്പോൾ വേറൊരു ചെറുക്കൻ്റെ കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് ഫോട്ടോ ഒക്കെ വന്നിട്ടുള്ള ആർട്ടുകളാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോ വിളിച്ചിട്ടൊന്ന് ഹീറോയിനെ വിളിച്ചിട്ടൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ടെൻഷനായിട്ട് തിരിച്ച് വരും. നമ്മുടെ ഹീറോയിൻ വരുമ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ അറിയാണ് ജസ്റ്റ് ഇങ്ങനെ സർപ്രൈസ് ആകാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത്, ഞാനും മാനേജറും കൂടെ ചേർന്നത് ചെയ്തതാണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഞാൻ എന്ത് മേടിച്ചതെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ പറയും. അങ്ങനെ നമ്മുടെ ഹീറോ ഹീറോയിനും ഇങ്ങനെ ഹഗ്ഗൊക്കെ ചെയ്ത് അവിടെ അങ്ങ് നിൽക്കും. അതിനുശേഷം നമ്മുടെ നമ്മുടെ ലീയെയും പിന്നെ നമ്മുടെ സീനിയർ ഡയറക്ടർ സ്റ്റാഫും കൂടി ഇങ്ങനെ സംസാരിച്ച് നടന്നു പോവാണ്. അനീഷ് കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഹീറോവിൻ്റെ ആ കമ്പനിയിലെ മാനേജറിൻ്റെ അടുത്ത് സിഇഒയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് ലവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ആ സിഇഒ ആണെങ്കിൽ നമ്മുടെ ലോ ഫീമിലെ സിഇഒ ആയിട്ട് ഇത് ഇങ്ങനെ സംസാരിക്കുക. അനീഷ് നമ്മുടെ ഹീറോ ഹീറോയിൻ ടെൻഷനായിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തെങ്കിലും ഇത്ര നെർവസ് ആയിരിക്കുന്നതൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോവിനാണെങ്കിൽ ഇങ്ങനെ നെർവസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അനീഷ് നമ്മുടെ ഹീറോയിൻ്റെ ഷൂസ് ഇത് തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോയിൻ അഭിനയിച്ച ഡ്രാമ വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ ഇത്രയും
പക്ഷെ അനീഷ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇത് ഓൺലൈനിൽ എന്ത് വ്യൂവേഴ്സ് എന്തൊക്കെ പറയുന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടി നോക്കും. അനീഷ് വ്യൂവേഴ്സൊക്കെ നല്ല റിപ്പോർട്ട്സ് തരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഹീറോയിന് ഹാപ്പി. അനീഷ് നമ്മുടെ ഹീറോയിൻ്റെ ആ ഡ്രാമ ഹിറ്റായതൊക്കെ തന്നെ ഒരു ഫംഗ്ഷൻ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് എല്ലാവരും ഹീറോയിന് നല്ലതൊക്കെ പറയും. അനീഷ് നമ്മുടെ ഹീറോ ഹീറോയിനെ ആണെങ്കിൽ ഹീറോയെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോകും. അനീഷ് പറയാം, അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് എന്തിനും ഇവിടെ വന്നു ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഓ നിനക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഹീറോ എന്തിനാന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇന്ന് ഇതുവരെ ഇങ്ങനെ കോട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറയും. അനീഷ് കാണിക്കുന്നു നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് കിട്ടിയിട്ട് കാര്യം ഇറങ്ങിയാലും അപ്പോൾ നമ്മുടെ ഹീറോയിനെയും കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും ഇങ്ങനെ ഒരുമിച്ച് നടന്നു വരാം. അപ്പോൾ അവിടെ നമ്മുടെ ആ കമ്പനിയിൽ ലോ ഫിം കമ്പനിയിലുള്ള എല്ലാവരും അല്ലാതെ എല്ലാ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിനും അവിടേക്ക് വരുമ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കും. അതിനുശേഷം നമ്മുടെ ഹീറോയാണ് ഹീറോയിൻ്റെ ലവർ എന്നൊക്കെ എല്ലാവരും അറിയും. അപ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണിച്ച് നമ്മുടെ ടച്ച് ഹാർട്ടിൻ്റെ എപ്പിസോഡ്സ് തീരാണ്. നമ്മുടെ ടച്ച് ഹാർട്ട് എൻഡ് ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടച്ച് ഹാർട്ടിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.